हाई फ्रेंड्स अस्सलाम वालेकुम मजूस किचन वेलकम अब इन या किट कैट केकिन्टे वीडियो अब वीडियो इष्टपड़ाणेंगिल एल्लारुम लाइक शेयर अदुपोले तन्ने एन्टे चानल आद्यमायिट्ट आरेंगिलुम काणुन्नुंडेंगिल सब्सक्राइब चेय्त सपोर्ट चेय्यानुम मरक्करुते अब नमुक्क एंगनेयाण केक उंडाक्कान नोक्कां अब अदिनु वेंडिट्ट फ्लवर मिक्स रेडी आक्कि एडुक्कुक अब और कप मैदा काल कप कोको पाउडर और टीस्पून बेकिंग पाउडर अर टीस्पून बेकिंग सोडा चेर्तिट्ट नन्नायिट्ट मिक्स चेय्तेडुक्कुक अब नम्म चॉक्लेट ट्रफल उंडाक्किल्ले अदिन्टे स्पंज तन्नेयाण नम्म इविडे उंडाक्कि एडुक्कुन्नत अप्पोल मैदा माव कोको पाउडर ओक्के नन्नायिट्ट अंग मिक्स आवान वेंडिट्ट और विस्क वच्चिट्ट नन्नायिट्ट अंग इलक्कि कोडुक्कुक അതിന് ശേഷം നമുക്ക് വേറൊരു ബൗൾ എടുക്കുക അതിനകത്തേക്ക് നാല് മുട്ട ഒഴിക്കുക അപ്പോൾ ആ ബൗൾ നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം പിന്നെ മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക അപ്പോൾ ഈ പതഞ്ഞ് വരുന്ന ടൈമിൽ നമുക്ക് അതിനകത്തേക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം പൊടിച്ച പഞ്ചസാര ആണ് ചേർക്കുന്നത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം അതായത് ഇതേപോലെ നല്ല തിക്കാവുന്ന രീതിയിൽ തന്നെ സമയമെടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ മുട്ടയുടെ ആ ഒരു പച്ച മണം മാറുന്നതിന് വേണ്ടിയിട്ട് ബട്ടർ എസൻസും കൂടെ ഒഴിക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ഡ്രോപ്പേ ഒഴിച്ചിട്ടുള്ളൂ ബട്ടർ എസൻസ് ഒക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വാനില എസൻസ് നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതായിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലവർ മിക്സ് ഇതിനകത്തേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ കാൽ കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ പാലും കുറേശ്ശെ ചേർക്കുക വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കുക വീണ്ടും ഫ്ലവർ മിക്സ് ചേർത്തിട്ട് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് എടുക്കുക അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ കൊണ്ട് ആ ട്രേ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ബട്ടർ പേപ്പറും കൂടെ അടിയിലേക്ക് വെച്ച് കൊടുക്കാം എൻ്റെ എയർ ബബിൾസൊക്കെ ഒന്നങ്ങ് പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ രണ്ട് മൂന്ന് വീഡിയോകളിലും ഇതേപോലെ പറഞ്ഞിരുന്നു ഓവനിലോ അല്ലെങ്കിൽ കടായി പോട്ടിലോ വെച്ചിട്ട് നമുക്ക് ഈ സ്പഞ്ച് റെഡിയാക്കി എടുക്കാം അപ്പം രണ്ടിലും നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമുക്ക് ആ ഒരു ഓവനിലില്ലെങ്കിലും അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട അപ്പോൾ 250 ഡിഗ്രിയിൽ 45 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്പഞ്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മൂന്ന് ലെയറായിട്ട് ഞാനിത് കട്ട് ചെയ്ത് പിന്നെ ഫ്രോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ കേക്ക് ആകുന്നിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഐസിങ് ഷുഗറും ചേർത്തിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം കിറ്റ്കാറ്റ് കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിനകത്തേക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഈ ക്രീമിനകത്തേക്ക് ചോക്ലേറ്റ് പൗഡർ ചേർക്കുമ്പോൾ ചെറിയൊരു കയ്പ്പ് രസം ഇങ്ങനെ മുന്നിട്ട് നിൽക്കും അപ്പോൾ ഞാൻ ചെയ്തത് ചോക്ലേറ്റ് ഗനാഷാണ് റെഡിയാക്കി അതിനകത്തേക്ക് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവും രീതി എന്ന് വെച്ചാൽ അര കപ്പ് ചോക്ലേറ്റ് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട് കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഗനാഷ് ആക്കിയിട്ട് റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ നമുക്ക് ഈ ക്രീമിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല തിക്കായിട്ട് തന്നെ എടുക്കണം നമ്മൾ വിപ്പിംഗ് ക്രീം കൂടുതലാകാൻ പാടില്ല നമ്മൾ കാരണം നമ്മൾ കറക്റ്റ് നമ്മുടെ ഈ ക്രീം വിപ്പായിട്ട് കിട്ടണ്ടേ അപ്പോൾ ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഇനി വിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ക്രീം റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഫ്രോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ലെയറിലും ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കിറ്റ് കാറ്റ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക അതിങ്ങനെ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ കേക്ക് ചെയ്യുമ്പോൾ കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കേക്ക് വെറ്റ് ചെയ്യുക അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഈ കുറച്ച് കോഫി പൗഡർ കൂടെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇപ്പം ഞാൻ വെറും ഷുഗർ സിറപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിന് മുകളിലേക്ക് കിറ്റ് കാറ്റ് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ അതും കൂടെ അതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് ലെയറും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്
കേക്കിന്റെ ഐസിംഗ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഒരു മുകളിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേക്ക് തണുപ്പിച്ചെടുക്കാൻ മറക്കണ്ട. തലേ ദിവസം ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷിന് മുകളിലേക്ക് ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറു ചൂടോട് കൂടി വേണം നമ്മൾ ഈ ഗനാഷിന് മുകളിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഗനാഷ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ബേസൊക്കെ നന്നായിട്ട് നിങ്ങൾ ക്ലീൻ ആക്കി എടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ സൈഡ് ബോർഡർ കംപ്ലീറ്റ് ഈ കിറ്റ്കാറ്റിൻ്റെ ഓരോ വേഫർ വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഷോർട്സും ജെംസും എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതിന് മുകളിൽനിന്ന് ഗാർണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീമോ എന്ത് വെച്ചിട്ടായിരുന്നാലും നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് രീതി അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേറൊരു കേക്കിൻ്റെ ഓർഡർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 വീഡിയോയും കൂടെ ഒരുമിച്ച് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് എല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ കേക്ക്. അപ്പോൾ ഇതൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. പിന്നെ കിറ്റ്കാറ്റ് കേക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു, ഫത്തിമ എന്നൊരു കുട്ടിയുടെ. അപ്പോൾ അത് 1 kgയുടെ ഓർഡർ ആയിരുന്നു. അതിൻ്റെ വിലയെന്ന് പറയുന്നത് 1300 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻസൊക്കെ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.